ഹായ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 1.5 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്, 2 കപ്പ് തേങ്ങ ചിരവിയത്, 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ചോറ്, ഇത് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ടിത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി മാവ് അധികം ലൂസാവാൻ പാടില്ല, കുറച്ച് കട്ടിയിൽ തന്നെ വേണം. അപ്പം ഇതൊരു 8 മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്കിത് അടച്ച് മൂടി മാറ്റി വെക്കാം. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. ആവിയിലാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് ഒരു ട്രേയിൽ ലേശം എണ്ണ തടവി കൊടുക്കുക. നമ്മളത് അടുപ്പത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി മാവ് നമ്മൾ ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിവിടെ 2 വട്ടമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയിൽ വേണമെന്നുള്ളവർക്ക് ഇത് മുഴുവനായിട്ടും ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ഇനി നമ്മളിത് ഇതിലേക്ക് ഒരു പകുതി ഭാഗം ഒഴിച്ചതിന് ശേഷം നന്നായി അടച്ച് മൂടി വെക്കണം. അതിനുശേഷം ഒരു 20 മിനിറ്റ് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നന്നായി അടച്ചു മൂടി വെച്ചിട്ടുണ്ട്. ഇനി 20 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളത് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതാ അപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.